മുഖം മിനുക്കി എത്തിയ മഹീന്ദ്രയുടെ ഡ്യൂറോ എന്ന ഗിയർ രഹിത സ്കൂട്ടറിനെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഗിയർ രഹിത സ്കൂട്ടറുകളുടെ കാലമാണ്. ഇന്ത്യയിലെ ടൂ വീലർ വിപണി ഏറെക്കുറെ ഗിയർ രഹിത സ്കൂട്ടറുകൾ കീഴടക്കി കഴിഞ്ഞു. ഓരോ 5 മിനിറ്റിലും മുൻപിൽ തലയുയർത്തുന്ന ട്രാഫിക് സിഗ്നലുകൾക്കും ഭ്രാന്തമായി ഓടുന്ന ടൗൺ ബസ്സുകൾക്കുമിടയിലൂടെ നഗരത്തിലെ യാത്ര കുറച്ചെങ്കിലും ആയാസരഹിതമാക്കാൻ ഗിയർ രഹിത സ്കൂട്ടറുകൾ സഹായിക്കുന്നുണ്ട് എന്നതാണ് ഈ സ്കൂട്ടർ വിപ്ലവത്തിന്റെ ഹേതു. മഹീന്ദ്രയുടെ ഡ്യൂറോ എന്ന മോഡലാണ് ഈ സെഗ്മെന്റിൽ പുതിയതായി മുഖം മിനുക്കിയെത്തിയിരിക്കുന്നത്. പഴയ മോഡലിൽ നിന്നും വ്യത്യസ്തമായി യുവത്വത്തിന്റെ കൂടി അഭിരുചികൾ അറിഞ്ഞാണ് ഡ്യൂറോയെ മഹീന്ദ്ര മുഖം മിനുക്കിയെടുത്തിരിക്കുന്നത്. കാര്യമായ കോസ്മെറ്റിക് സർജറി തന്നെ നടത്തിയെന്ന് ചുരുക്കം. കൈനറ്റിക് നോവയുമായി സാമ്യമുണ്ടായിരുന്ന മുൻ മോഡലിൽ നിന്നും ഏറെ മാറ്റമുണ്ട് പുതിയ മോഡലിന്. വാഹനത്തിന്റെ മുൻഭാഗത്ത് കാര്യമായ അഴിച്ചുപണികൾ നടത്തിയിരിക്കുന്നു. സീറ്റുകളിലും മാറ്റങ്ങളുണ്ട്. പുറകുവശത്തെ ലൈറ്റുകളിലും ഈ മാറ്റം ദൃശ്യമാണ്. നിലവിലുള്ള ഗിയർ രഹിത സ്കൂട്ടറുകളിൽ ഏറ്റവും നീളം കൂടിയ മോഡലാണ് ഡ്യൂറോ. അതുകൊണ്ടുതന്നെ വാഹനത്തിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. ലോ റേഞ്ച് മിഡ് റേഞ്ച് ടോർക്കുകളിലെ മികച്ച പ്രകടനം ഡ്യൂറോയെ മികച്ചൊരു സിറ്റി ടൂ വീലറാക്കുന്നു. 45,000 രൂപയാണ് മഹീന്ദ്ര ഡ്യൂറോയുടെ എക്സ് ഷോറൂം വില. പരമ്പരാഗത ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും വിഭിന്നമാണ് മാരുതിയുടെ ഡ്രൈവിംഗ് സ്കൂൾ. അവിടുത്തെ പഠന രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിലെയും കേരളത്തിലെയും വാഹന വിപണി ഓരോ ദിവസവും കുതിച്ചുയരുമ്പോൾ അതുകണ്ട് സമാന്തരമായി വളരുന്ന ഒരു മേഖലയാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ. പ്രത്യേകിച്ച് കേരളത്തിൽ ഓരോ ദിവസവും പുതിയ ഡ്രൈവിംഗ് സ്കൂളുകൾ മുളച്ചു പൊന്തുകയാണ്. എന്നാൽ ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് എച്ചെടുക്കാൻ പഠിപ്പിക്കുന്നതോടെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പ്രധാന കാരണം സിസ്റ്റമാറ്റിക്കായ പഠനത്തിന്റെ അഭാവമാണ് എന്ന കണ്ടെത്തലാണ് രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മാരുതിയെ ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. മാരുതി ഡ്രൈവിംഗ് സ്കൂളുകളുടെ വിവിധ ശാഖകൾ ഇന്ന് കേരളത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ട്രെയിനിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കസ്റ്റമേഴ്സ് വന്ന് നമ്മളൊരു എൻക്വയറി നടത്തും. എൻക്വയറി എടുത്ത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് തിയറി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. തിയറി ക്ലാസ് എന്ന് പറഞ്ഞാൽ 7 മണിക്കൊരു തിയറിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ ഡ്രൈവിംഗ് സ്കൂൾസൊക്കെ കൊടുക്കുന്ന ഒരു തിയറി ക്ലാസ്സും ഇല്ലാതാണ് അവർ കൊടുക്കുന്നത്. അതുകൊണ്ട് സ്റ്റുഡൻസിന് വളരെയധികം പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. ശരിക്കും നമ്മളത് വിഷ്വലൈസ് ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ തിയറി ക്ലാസ് ഉണ്ട്. അവിടെ നമ്മൾ 7 മണിക്കൂർ തിയറി 4 ദിവസം കൊണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി ഡ്രൈവിംഗ് ആണ്. ക്വാളിറ്റി ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇനിഷ്യലി തിയറി ക്ലാസ് കഴിഞ്ഞിട്ട് സിമുലേറ്റർ ക്ലാസ് ഉണ്ട്. സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോട്ടിലെ സാഹചര്യം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അതിൽ നമ്മൾ 1.5 മണിക്കൂർ കൊടുക്കും 5 ദിവസമായിട്ട്. അതിനുശേഷം മാത്രമേ അത് കഴിഞ്ഞ് നമ്മൾ ഡെമോ ക്ലാസ് കൊടുക്കും. ഡെമോ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിക്കകത്തുള്ള സ്വിച്ചസും കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കൊടുക്കും. എഞ്ചിൻ്റെ ഓയിൽ ചെക്കിങ് അതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് കൊടുക്കും. അതിനുശേഷമാണ് നമ്മൾ റോട്ടിലേക്ക് ഇവിടെ ഇറക്കുന്നത്. ഡ്രൈവിംഗ് പഠനത്തിനായി സ്കൂളിലെത്തുന്ന ഉപഭോക്താവിന് ആദ്യം തിയറി ക്ലാസ്സുകളാണ് നൽകുക. വാഹന നിയമങ്ങളും വാഹനത്തിന്റെ ആക്സസറീസിനെ കുറിച്ചുമെല്ലാം വിശദമായ അറിവുകൾ ഈ ക്ലാസുകൾ വഴി നൽകും. തിയറി ക്ലാസുകൾക്ക് ശേഷം സ്റ്റിമുലേറ്ററിലുള്ള പഠനമാണ്. ഒരു വാഹനം എങ്ങനെയാണോ റോഡിൽ ഓടുന്നത് അതേ അനുഭവം നൽകുന്നവയാണ് സ്റ്റിമുലേറ്ററുകൾ. ഹാൻഡിൽ ബാലൻസിങ്ങും ഗിയർ ചേഞ്ചിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സ്റ്റിമുലേറ്ററിലെ പഠനം വഴി കഴിയും. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ലൈസൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പഠിപ്പിക്കൽ, അതായത് പ്രൊഫഷണലായിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്ത് വണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപകടരഹിതമായിട്ട് പഠിക്കുക, അപകടരഹിതമായിട്ട് യൂസ് ചെയ്യുക. ഒരു അതായത് നമ്മുടെ സത്യത്തിൽ പഠിക്കുന്നതിൻ്റെ മിസ്റ്റേക്കുകളാണ് സത്യത്തിൽ ഇപ്പോൾ ഈ ഒരുപാട് റോഡിലുണ്ടാകുന്ന ആക്സിഡൻറ്റിലെല്ലാം അങ്ങനെയാണ്. പിന്നെ അശ്രദ്ധകളൊരു പരിധിയുണ്ട്, പിന്നെ റോഡിൻ്റെ വിഷയങ്ങൾ വേറെ, എല്ലാം കൂടെ ആകുമ്പോഴാണ് ഈ അപകടങ്ങൾ കൂടുന്നത്. പക്ഷേ ആദ്യമായിട്ട് അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നതിലുള്ള വ്യത്യാസമാണ്. ശരിയായിട്ടുള്ള നേരായ രീതിയിൽ ക്ലിയറായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞാൽ അത് സ്റ്റിയറിങ്ങിൻ്റെ പിടിക്കേണ്ട ബാലൻസ് ഉൾപ്പെടെ പിടിക്കേണ്ട ഒരു പൊസിഷനുണ്ട്. സ്റ്റിയറിംഗ് പിടിക്കുന്നത്, ക്ലച്ച് എവിടുന്നത്, ബ്രേക്ക് എവിടുന്നത്, അതെല്ലാം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം ഗിയർ ഇടുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ആ സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാർക്ക് മാത്രമേ അതനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റിമുലേറ്ററിലെ പഠനത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് വിദ്യാർത്ഥികളെ ഓൺ റോഡ് ഡ്രൈവിംഗ് കൊണ്ടുപോവുക. ഓരോ ദിവസവും 1 മണിക്കൂർ വച്ചാണ് ഒരു വിദ്യാർത്ഥിക്ക് ഓൺ റോഡ് പരിശീലനം. സ്ത്രീകൾക്കായി വനിതാ ട്രെയിനർമാരുണ്ട്. 30 ദിവസത്തെ ക്ലാസ് പൂർത്തിയാക്കിയതിനു ശേഷമേ ലൈസൻസ് എടുക്കുന്നതിനായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയുള്ളൂ. വാഹനം കേടുവന്നാൽ അത്യാവശ്യം റിപ്പയർ ചെയ്യാനുള്ള ടിപ്സും പഠനത്തിന്റെ ഭാഗമാണ്.
ഇനി ഈ ആഴ്ച ലഭിച്ച കത്തുകൾ വായിക്കാം. ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് ശ്രീജി കൃഷ്ണനാണ്, കുവൈറ്റിൽ നിന്നും. ചോദ്യം ഇതാണ്, 600,000 രൂപയുടെ ഒരു കാർ വേണം, മാരുതി ഡിസയർ വേണോ നിസാൻ സണ്ണി വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങൾ രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യമാണ്, അല്ലെങ്കിൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ മാരുതിയുടെ ഡിസയർ ഏറ്റവും പുതിയ മോഡൽ വന്നു കഴിഞ്ഞു, അതിന് ബൂട്ട് സ്പേസ് അല്പം കുറവാണെന്നുള്ളതാണ് സത്യം. 400 ലിറ്റർ ആയിരുന്നു നേരത്തെ ബൂട്ട് സ്പേസ് എങ്കിൽ ഇപ്പോൾ അത് 319 ലിറ്ററായി ചുരുങ്ങിയാണ് ചെയ്തത്. എന്നാൽ നിസാൻ സണ്ണി ഏറ്റവും അധികം ശ്രദ്ധ നേടാൻ കാരണം തന്നെ അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസും ബൂട്ട് സ്പേസുമാണ്. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വാഹനം വാങ്ങിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ ഇൻറ്റീരിയർ സ്പേസാണ് ആവശ്യമെങ്കിൽ തീർച്ചയായും നോക്കേണ്ട വാഹനം നിസാൻ സണ്ണി തന്നെയാണ്. പിന്നെ നിസാൻ്റെയും മാരുതിയുടെയും തമ്മിലുള്ള കമ്പനികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായും മാരുതിയും അല്ലെങ്കിൽ ഹ്യുണ്ടായുമാണ് ഏറ്റവും കുറഞ്ഞ മെയിൻ്റനൻസ് കോസ്റ്റും കുറഞ്ഞ സ്പെയർ പാർട്സ് കോസ്റ്റും എല്ലാം ആകുന്നത് ഈ രണ്ട് കമ്പനികളുടെ വാഹനങ്ങൾക്കാണ്. എന്നാൽ നിസാൻ്റെ കാര്യത്തിൽ നാമമാത്രമായ ഒരു വർധനമെങ്കിലും അത്തരം കാര്യങ്ങളുണ്ടാവും. എന്നാൽ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മാരുതി തന്നെ ആയിരിക്കും എന്നുള്ളത് മറ്റൊരു സത്യവുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിസാൻ സണ്ണി വാങ്ങിക്കാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായി കണക്കാക്കാവുന്നത് ഇൻറ്റീരിയർ സ്പേസും ബൂട്ട് സ്പേസുമാണ്. മറ്റ് കാര്യങ്ങളിലെല്ലാം ഒരു പടി മുന്നിൽ നിൽക്കുന്നത് മാരുതി ഡിസയർ ആണ് എന്നുള്ളതാണ് സത്യം. എങ്കിൽ പോലും മാരുതിയുടെ ഡിസയർ കണ്ടും അടുത്ത ഒരു മോഡലാണ്, ധാരാളം വർഷങ്ങളായി ഇവിടെ ഉള്ളൊരു മോഡലുമാണ്. എന്നാൽ നിസാൻ സണ്ണി തീർത്തും പുതിയ ഒരു മോഡലാണ്. അത്തരത്തിലുള്ള ചില പ്ലസ് പോയിൻറ്റുകൾ നിസാൻ സണ്ണിക്കുമുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏത് തരത്തിലുള്ള കാറാണ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണ്, ഒരു കാറിൽ വേണ്ടത് എന്ന് ആഗ്രഹിക്കുന്നത് എന്തെല്ലാമാണ് എന്ന കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് വേണം ഈ രണ്ട് വാഹനങ്ങളിലേത് വേണം വാങ്ങിക്കാനെന്ന് തീരുമാനിക്കാൻ. അടുത്ത കത്തയച്ചിരിക്കുന്നത് അടൂരിൽ നിന്നും സ്റ്റാൻലി ജോയിയാണ്. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ അയർലൻഡിലേക്ക് പോവുകയാണ്, എൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ അവിടെയാണുള്ളത്. വർഷത്തിലൊരിക്കലേ ഇന്ത്യയിൽ വരാൻ സാധിക്കുകയുള്ളൂ, കുറച്ച് ദിവസത്തേക്ക് ആയിരിക്കും വരുന്നത്. അങ്ങനെയാകുമ്പോൾ കേരളത്തിൽ കാർ വാങ്ങിയിടുന്നത്, കേരളത്തിൽ വരുമ്പോൾ ഉപയോഗിക്കാൻ കാർ വാങ്ങി ഇവിടെ സൂക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടോ, മറ്റെന്താണ് ഒരു വഴി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വർഷത്തിലൊരിക്കൽ വരികയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം കേരളത്തിൽ അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു വാഹനം വാങ്ങിക്കുന്നത് എക്കണോമിക്കലി ഒരു നഷ്ടം തന്നെയാണ്. കാരണം ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടി വേണ്ടി വരികയും ചെയ്യും, എന്നാൽ അത്രയധികം ഉപയോഗമില്ലതാനും. അപ്പോൾ സ്റ്റാൻലി എഴുതിയിട്ടുണ്ട്, ഇവിടെ മറ്റാരുമില്ലാതെ ഓടിക്കാൻ, സ്റ്റാൻലി പോയി കഴിഞ്ഞാൽ മറ്റ് ആരും ഓടിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ വാഹനം അനങ്ങാതെ കിടക്കുകയായിരിക്കും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വാഹനം വാങ്ങിച്ച് അത് എത്ര വില കുറഞ്ഞാണെങ്കിൽ പോലും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റാണ്. തന്നെയുമല്ല ഒരു വർഷത്തോളമൊക്കെ അനങ്ങാതെ കിടക്കുക എന്ന് പറയുമ്പോൾ ടയർ ഉൾപ്പെടെയുള്ള ബാറ്ററി വേണമെങ്കിൽ നമുക്ക് ഡിസ്കണക്ട് ചെയ്തിടാമെങ്കിലും ടയർ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചേക്കാം. എന്നാൽ പെട്രോൾ വാഹനമാണെങ്കിൽ എഞ്ചിൻ്റെ കാര്യത്തിൽ അങ്ങനെ വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനില്ല. എങ്കിൽ പോലും അത് വാഹനത്തിന് ലോങ് ടേമിൽ ഗുണകരമായ കാര്യമല്ല, ഇത്രയും കാലം അനങ്ങാതെ കിടക്കുക എന്നുള്ളത്. അപ്പോൾ സ്റ്റാൻലിക്ക് ചെയ്യാവുന്നൊരു കാര്യം എനിക്ക് തോന്നുന്നു, വളരെ ചെറിയ പൈസയ്ക്ക് അല്ലെങ്കിൽ 500 രൂപ മുതൽ 750 രൂപ വരെയൊക്കെയുള്ള ദിവസ വാടകയ്ക്ക് റെൻ്റേക്കാറുകൾ പോലെയുള്ള കമ്പനികളിൽ നിന്നും ധാരാളം വാഹനങ്ങൾ നമുക്ക് സ്വന്തമായി വാങ്ങിച്ചോടിക്കാവുന്ന രീതിയിൽ ലഭിക്കും. അത് വാഗണാർ പോലെയുള്ള വാഹനങ്ങൾക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 750 രൂപയ്ക്കാണ് ഒരു ദിവസം വേണ്ടി വരുന്നത്. അപ്പോൾ 15 ദിവസത്തേക്കാണ് വരുന്നതെങ്കിൽ 750 × 15 എന്ന് പറയുന്നതായിരിക്കും അതിന് വേണ്ടി വരുന്നൊരു തുക. അപ്പോൾ ആ തുകയ്ക്കുള്ളൊരു വാഹനം നമ്മൾ ഇവിടെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ ഒരു വാഹനം വാങ്ങിച്ച് ഇവിടെ സൂക്ഷിക്കുന്നത് തീർച്ചയായും ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിറങ്ങുമ്പോൾ തന്നെ എയർപോർട്ടിലായാലും എവിടെയായാലും വാഹനങ്ങൾ എത്തിച്ചേരുന്ന റെൻ്റേക്കാർ കമ്പനികളുണ്ട്. അങ്ങനെയുള്ള കമ്പനികളെ ആരെങ്കിലും ബന്ധപ്പെടുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ വാഹന സംബന്ധിയായ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതുക ഇമെയിൽ വിലാസം smartdrive@asianetnews.in. അടുത്ത ആഴ്ച മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായി കാണാം. നമസ്കാരം.